ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വ്യാസ് ബ്ലോഗ് ആൻഡ് കുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്ത എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ്. അതിനുവേണ്ടി ഞാനെടുത്തിരിക്കുന്നത് ഇതുപോലൊരു സ്വാമീസിൻ്റെ പാസ്തയാണ്. അപ്പം നമുക്കത് കുറച്ചാദ്യം ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം അതൊരു പാനിലാക്കി നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലൊക്കെ ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ ഇത് പരസ്പരം ഒട്ടി നിൽക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. ഇനി ഇത് അത്യാവശ്യം കുക്കായിട്ടുണ്ട്, ഇത് നമുക്കൊന്ന് വാർത്ത് വെക്കാം. ഈ പാസ്ത വാർത്തിട്ട് അതിൻ്റെ മേലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ എന്തെങ്കിലും പശപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്, ആ പശ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു പാൻ എടുത്ത് വെക്കാം, അതിലേക്കൊരല്പം ഓയില് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. മുട്ടയോ ചിക്കൻ എന്ത് വേണേൽ നമുക്ക് യൂസ് ചെയ്യാം, ഞാൻ മുട്ടയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചിക്ക് ചെയ്തെടുത്ത് ഇനി നമുക്കിത് മെല്ലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ മുട്ടയുടെ ഫ്ലേവറും കൂടി വരുമ്പോൾ ഈ പാസ്തയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും. മുട്ട ഇടക്കുള്ളത് കൊണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ കഴിക്കാനൊരു ഇഷ്ടമായിരിക്കും. ഇനി ഇത് നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ശേഷം അതേ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു സവോള ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഇതൊന്ന് അല്പം ഉപ്പ് ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. പാസ്ത വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്, ഞാൻ പറയാൻ മറന്നതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരല്പം ക്യാരറ്റ്, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഇടാം. ഞാനിവിടെ ക്യാരറ്റും കരിവേപ്പിലും മാത്രമേ ഇട്ടിട്ടുള്ളൂ, കാരണം ഇച്ചിരി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ബീൻസൊക്കെ ഇടുമ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ കടിക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായി എന്ന് വരില്ല. ക്യാരറ്റ് ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വെജിറ്റബിളും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ക്യാരറ്റും മുട്ടയും മാത്രം ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തക്കാളി ഒന്നും ഞാൻ ഇടുന്നില്ല. ഇനി ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ക്യാരറ്റൊന്ന് ജസ്റ്റ് കുക്കാവുന്നവരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും അത്യാവശ്യം കുക്കാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്കായതുകൊണ്ട് ഏര് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്പൈസി വേണ്ടവർക്ക് മുളക് പൊടി കൂട്ടാവുന്നതാണ്, ഞാനവിടെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും, ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും, ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഇനി ടൊമാറ്റോ സോസും ചില്ലി സോസും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി അതുപോലെ തന്നെ പച്ചമുളകും ഒന്ന് അരച്ച് ചേർത്താലും മതി. അരക്കളവായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. സോയാ സോസും ഓപ്ഷണലാണ്. ഞാനിത് മക്കൾക്ക് വേണ്ടി ഒരു ടേസ്റ്റിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ഇട്ടത്. പക്ഷേ ഈ സോസുകളൊക്കെ ഒഴിച്ച് ഇതുണ്ടാക്കുമ്പോൾ ഈ പാസ്തയ്ക്ക് ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പം അങ്ങനെ കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മളെപ്പോഴും വെജിറ്റബിൾ ഇട്ട് നോക്കുന്നല്ലേ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള പാസ്തയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാസ്ത നന്നായി കുക്കാവുന്നത് നല്ലതാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ അത് ഉടഞ്ഞു കിട്ടുമ്പോൾ ആ ഓരോന്ന്, ചില മക്കൾക്ക് ഈ ഓരോന്നോരോന്നായി കഴിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു കടി ഇഷ്ടപ്പെടില്ല. പക്ഷെ നല്ലോണം കുക്കായി കിട്ടുമ്പോൾ മക്കൾക്ക് കഴിക്കാനും ഇത് വളരെ ഈസിയും ടേസ്റ്റിയാണ്. അപ്പോൾ ഈ തക്കാളിയും പച്ചമുളകും കിടക്കുമ്പോൾ മക്കൾ അതെല്ലാം പെറുക്കി ഇങ്ങനെ ഒഴിവാക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഇതുപോലെ സോസ് ഒഴിക്കാന്നുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവില്ലേനും മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ട് കഴിക്കാനും ഇഷ്ടം. ഇനി വലിയവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് നല്ല രീതിയിലുണ്ടാക്കിയെടുത്താലും ഇത് ടേസ്റ്റ് തന്നെയാണ്. ഞാനിത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. സ്നാക്സായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഇത് കൊടുക്കാം. പക്ഷേ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ ടൊമാറ്റോൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഇത് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. മുട്ടകളിലുകൊണ്ട് അത്യാവശ്യം ഹെൽത്തി ആയിരിക്കും, വെജിറ്റബിൾസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഈ നമുക്കിത് മക്കൾക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അവർക്കത് കഴിക്കുമ്പോൾ ആ ഒരു എഗ്ഗിൻ്റെയും അതുപോലെ തന്നെ സോസ് ഇതിൻ്റെയൊക്കെ ആ ഓണിയൻ്റെയൊക്കെ ഫ്ലേവർ വരുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.